ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസ് ക്രാഫ്റ്റിംഗ് കൊണ്ടാണ്. അപ്പം നമ്മളൊരു പഴയ ഇൻവിറ്റേഷൻ കാർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് പോർഷനായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഒരു ഭാഗം രണ്ട് മടക്കാക്കി മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പോർഷൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഒരു ഭാഗത്ത് ഇതുപോലെ പശ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ അടുത്ത ഒരു ഭാഗം നമ്മൾക്ക് വേറൊരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു വൈറ്റ് കാർഡ്ബോർഡ് പീസാണ് യൂസ് ആക്കുന്നത്. അങ്ങനെ നമ്മളിത് അതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റുപാടൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഒരു രൂപം വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവൊന്ന് ഒട്ടിച്ചത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റെഡ് പീസ് ഞാൻ അതിൻ്റെ മേളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു പഴയ ഓർണമെൻറ്റ്സിൻ്റെ ബോക്സിൻ്റെ കവറാണ്, ഒരു വെൽവെച്ചിൻ്റെ തുണിയകത്ത്. അത് ഞാൻ നടുവിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ലുക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്രിസ്മസ് അപ്പൂപ്പന് നിർമ്മിക്കാൻ പോവുകയാണ്. ഒരു കൊച്ച് ക്രിസ്മസ് അപ്പൂപ്പൻ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗുളികൻ്റെ കവറ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു പോർഷൻ കട്ട് ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പനാക്കാൻ പോകുന്നത്. അങ്ങനെന്താ അതിൻ്റെ മുകളിൽ നമ്മുടെ തൊലിയുടെ നിറം ഉണ്ടല്ലോ, ആ ഒരു നിറം ഞാൻ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രിസ്മസ് അപ്പൂവിൻ്റെ തൊപ്പി ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെന്താ നമ്മൾ തൊപ്പി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പഞ്ഞിയെല്ലാം എടുത്തിട്ട് ക്രിസ്മസ് അപ്പൂപ്പനെ കുറച്ചുകൂടെ ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. താടിയും മീശയും ഒക്കെ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി രണ്ട് മുത്തുകൾ വെച്ചിട്ട് നമ്മൾ കണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചുണ്ടി നമ്മൾ ചുവപ്പ് നിറം പെയിൻ്റ് എടുത്ത് എടുക്കുന്നുണ്ട്. അങ്ങനെതാണ് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഗ്രീൻ ലിറ്റർ പേപ്പർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു സ്റ്റെമ്മ്, പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെറിയ സ്നോമാനും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇതാ രണ്ട് റൗണ്ട് ഷേപ്പിൽ രണ്ട് ചെറിയ സർക്കിൾ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ചെറിയൊരു ക്യാപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട് റെഡ് കളറിൽ. പിന്നെ കുറച്ച് പെയിൻറ്റ് വെച്ചിട്ട് ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് അതിന് കണ്ണെല്ലാം വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ കുറച്ച് സ്റ്റാർസ് എല്ലാം കട്ട് ചെയ്തിട്ട് മുമ്പാകത്ത് ഒട്ടിച്ചെടുത്തെടുത്ത്. അപ്പോൾ അതാ നമ്മുടെ സ്നോമാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീയും റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇപ്പോൾ കാണാൻ വലിയൊരു സുഖമായിട്ടില്ല. ഇനി ഇതിനെ കുറച്ചുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. എനിക്കെന്തോ ഒരു മിസ്സിങ് പോലെ തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ചുറ്റും ഞാൻ എന്ത് ചെയ്ത് റെഡ് കളർ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തെർമോകോൾ പീസിനെ രണ്ട് പോർഷനാക്കി കട്ടാക്കിയിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അതാ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ക്രിസ്മസ് ട്രീയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പഞ്ഞികളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തെർമോകോൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അവിടെയും ഇവിടെയൊക്കെ വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് സ്റ്റാർസിനെയും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? പിന്നെ നമ്മൾ കുറച്ച് കോഡ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.